ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ അപ്പം എൻ്റെ വീഡിയോ ഒരു ഉച്ചയൂൺ പ്രിപ്പറേഷനായിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതേ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു നാഴി അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു അര കിലോ അത്ര ഉള്ള അളവാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് റേഷനരി അരിയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കണതൊക്കെ. കാരണം നല്ല അരിയാണ്, ഇപ്രാവശ്യം നമുക്ക് കിട്ടിയേക്കുന്ന അരി നല്ല അരിയാണ്. ചില സമയത്ത് ഇങ്ങനെ ഒരു കുറച്ച് തന്നെ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല വെന്ത് പോകും. അപ്പോൾ ഇപ്രാവശ്യത്തെ അരി നമുക്ക് കിട്ടിയാണ് നല്ലതാണ്. അപ്പം ഞാൻ അതേ അരിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണേന്ന്. അധികം കച്ചറൊന്നുമില്ല കേട്ടോ. ചില അരിയിലൊക്കെ ചിലപ്പോൾ ഉച്ചക്ക് ഉണ്ടാവും ഇത്, പക്ഷേ അധികം കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇറച്ചി ചോറൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അരിയൊക്കെ. അപ്പോൾ അരിയൊക്കെ ഇതേ ഞാൻ കഴുകി എടുത്തു കഴിഞ്ഞ്, അപ്പോൾ ചോറിൻ്റെ വെള്ളം ഇതിവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരി ഇടണേണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കണത്. കാരണം ഇത് ഒറ്റ വിസലാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അധികം ഇങ്ങനെ വെന്ത് അലന്നൊന്നും പോവില്ല. നല്ല വിട്ട് കിട്ടണ ആ ചോറായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ വെന്ത് കുഴഞ്ഞിരിക്കില്ല. ചില അരിയൊക്കെ ഇങ്ങനെ നല്ലപോലെ വെന്ത് കുഴഞ്ഞിരിക്കും, പക്ഷേ ഈ അരി അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ അതേ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ വാപ്പ മീൻ മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് മീൻ പറഞ്ഞില്ല, ഇനി അതൊന്ന് നോക്കണം എന്താണെന്ന്. അപ്പം ഞാനത് ഫ്രീസറിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചട്ടിയൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ മീൻ കൊട്ടിയിടണേണ്. അപ്പം ചെമ്മീനുണ്ടെന്ന് തോന്നണ്. ആ ചെമ്മീനുണ്ട്. പിന്നെ കണമ്പാണ് കേട്ടോ, വലിയ മൂന്ന് കണമ്പാണ് മേടിച്ചേക്കണത്. അപ്പോൾ വാപ്പ അപ്പം തന്നെ പറഞ്ഞ് കണമ്പ് വറുത്തരച്ച് വെക്കണം എന്ന്, തേങ്ങയിട്ട് വറുത്തരച്ച് വെക്കണം. ചെമ്മീൻ എന്തെങ്കിലും മേടിച്ചതാന്ന് പറഞ്ഞ് ഒലത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൾക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ചെമ്മീൻ, അവൾ വലിയ ചെമ്മീനൊന്നും തിന്നുള്ളൂ, ചെറിയ ചെമ്മീനെ തിന്നുള്ളൂ. അപ്പോൾ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ തേങ്ങ ഇല്ല. അപ്പോൾ ഞാൻ പോയിട്ട് തേങ്ങ ഒന്ന് പൊതിച്ചെടുക്കണേണ്. അപ്പോൾ എനിക്കിതറിയാം കേട്ടോ പൊതിക്കാനൊക്കെ. ഇത് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഈസിയാണ്. ഇങ്ങനെ വാക്കത്തിൽ വെച്ചൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ്. ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് തേങ്ങ പൊതിക്കാൻ നല്ലോണം അറിയാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഒന്ന്, അപ്പോൾ എന്തായാലും ഒരു തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ തേങ്ങ ഇങ്ങനെ അധികം പൊതിച്ച് വെക്കാറില്ല, ആവശ്യത്തിന് മാത്രം എടുക്കുള്ളൂ. കാരണം തേങ്ങ പൊതിച്ച് വെച്ചിട്ട് പെട്ടെന്ന് തേങ്ങ ഉള്ളിൽ കേടാവണ്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രം തേങ്ങയുടെ ഇത് വരുമ്പോൾ ഒന്ന് പൊതിച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമ്മളവിടെ തെങ്ങുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത്രയും സ്പേസ്, അത് ആട്ടും കൂടാണ്. അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു സ്പേസിലാണ് നമുക്ക് തെങ്ങുള്ളത്. എന്തായാലും ഒരു തെങ്ങ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ തേങ്ങയ്ക്ക് വില കേൾക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും എല്ലാവരുടെ വീട്ടിലെന്തായാലും ഒരു തെങ്ങെങ്കിലും ഉണ്ടാണ്. കാരണം എന്താണ് വില തേങ്ങക്കൊക്കെ. അപ്പോൾ ഞാൻ അതേ നമ്മുടെ ആടുകളൊക്കെ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇത് പാലത്തുമ്പം ഏ നമ്മൾ ഉസ്മാൻ ഘട്ടം കിടക്കണുണ്ടല്ലേ. ഇപ്പം നല്ല വിളവായിട്ടുണ്ട് ഉസ്മാൻ, ഭയങ്കര വികൃതിയാണ് ഇപ്പം. പിന്നെ അതേ ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വറുത്തരച്ച് വെക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ അതേ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അയ്യോ ക്ഷമിക്കണേ, നല്ല ജീരകമല്ല, പെരുംജീരകമാണ് ഇട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പെട്ടെന്ന് മാറിപ്പോയതാണ്. അപ്പോൾ ഇത് തേങ്ങ വറക്കണമല്ലോ. അപ്പോൾ വറക്കണയിലാണ് ഞാൻ ഇട്ടേക്കണത്. ഇനിയിപ്പോൾ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും എടുക്കണേണ്. അപ്പോൾ ഈ മഴയുടെ ഇതായതുകൊണ്ട് മറ്റേ ഇവിടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഇങ്ങനെ എന്തോ ഇങ്ങനെ നനഞ്ഞൊക്കെ ഇരിക്കണ പോലെ സവാളയൊക്കെ. പിന്നെ നല്ലൊരു വെയിൽ കാണുമ്പോൾ വേണം അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിയും സവാളയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചീഞ്ഞ് വരണേ, നിങ്ങൾ തണുപ്പടിക്കുമ്പോഴുള്ള ഒരിത് വരണേ. അപ്പം ഇനി ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ തേങ്ങ ചിരണ്ടി വെക്കണം. കാരണം ഇനി അതിൻ്റെയൊക്കെ വേറെ പാത്രം എടുക്കണ്ടല്ല. അപ്പോൾ ഇതിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ തേങ്ങ പൊതിച്ചിട്ട് എന്തായാലും വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് തേങ്ങ വെള്ളം, പക്ഷേ പൊട്ടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ നിലത്തിട്ട് പൊട്ടിച്ചപ്പോൾ എല്ലാ വെള്ളവും പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം, നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനത് ഒരു മുറിയേ എടുക്കണുള്ളൂ. കാരണം നമ്മൾ അധികം പേരൊന്നുമില്ലല്ലോ, ഞാനും വാപ്പയും ഉമ്മയും മോളും. ഞാനും മോളും അങ്ങനെ മീൻചാറൊന്നും അങ്ങനെ കൂട്ടാറില്ല. വാപ്പയും ഉമ്മയും മാത്രമാണ് കൂടുതലും കൂട്ടണത്. അപ്പോൾ എന്തായാലും അരമുറി മതി നമുക്ക്. അപ്പോൾ തേങ്ങ അതിലേക്ക് ഞാൻ അതേ ചിരണ്ടി ഇടണേണ്. അപ്പോൾ അതേ വാപ്പ അപ്പോൾ കൂർക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇനി റെഡിയാക്കി എടുക്കണം. ചെമ്മീനിട്ട് വെക്കാനാണ്. അപ്പോൾ അതേ ഇവിടെ തേങ്ങയൊക്കെ ചിരണ്ടി ഇനി അതൊന്ന് വറുത്തെടുക്കണം.
ചോറൊക്കെ പായിട്ടോ, ഇനി അതൊന്ന് വടിച്ചാൽ മതി. ഇനി തേങ്ങ ഇതൊന്ന് വറുത്ത് നമ്മൾ ബ്രൗൺ നിറാവില്ല അതുവരെ ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുള്ളൂ. ഇനിയിപ്പോൾ തന്നെ ആ കൂർക്ക നന്നാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൂർക്ക ഒന്ന് അടിക്കൂട്ടോ, ഒരു നമ്മളൊരു തുണിയിലിട്ടിട്ട് കൂർക്കെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കും. കാരണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അത് വറുത്തതും നോക്കണേണ്. കാരണം അത് കരിഞ്ഞ് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കറി, വറുത്തരച്ച കറി. അപ്പോൾ ഇടക്കിടക്ക് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് ബ്രൗൺ നിറായി വരുമ്പോഴാണ് മസാലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പൊടികളൊക്കെ. അപ്പോൾ ഞാൻ അതേ കണ്ടില്ല, ഒരു തുണിയിലിട്ടെടുത്ത് ഇങ്ങനെ ഒന്ന് പതിയെ ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കും. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉലിച്ചെടുക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വിട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് എനിക്ക് നല്ലതാണെന്ന് കണ്ടിട്ട് തോന്നണില്ല, കാരണം ചിലതൊക്കെ അതിൻ്റെ അകത്ത് കേടുപോലെ. നമുക്കിനി നന്നാക്കി നോക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് വെള്ളം വെക്കാന്ന് വെച്ചാൽ, കാരണം കൂർക്ക നന്നാക്കി ഉടനെ തന്നെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കൂർക്ക ഇങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കും. കൂർക്ക നന്നാക്കാൻ ഭയങ്കര പാടാണ്, കാരണം കയ്യിലൊക്കെ കറയാവും. കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ കറുത്തിരിക്കും വിരലൊക്കെ. അത് ഞാൻ വല്ല കല്ലും ഇട്ടിട്ടിങ്ങനെ ഉരച്ചൊരച്ച് കളയലാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഒരുവിധം മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, അപ്പോൾ 2 teaspoonsനോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് 1 teaspoonsനോളം ഞാൻ എൻ്റെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി. ഇനി ഇതും നല്ലപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് അതിൽ തേങ്ങയ്ക്കിടന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. എന്നിട്ടാണ് മിക്സിയിലിട്ട് അടിക്കണത്. അപ്പോൾ ഞാൻ കൈ കാണിച്ചത് ആ കൂർക്ക നന്നാക്കിയതിൻ്റെ കളർ കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈ ഞാൻ അങ്ങനെ കാണിച്ചത്. പിന്നെ ഞാൻ കൂർക്കത് പകുതി വരെ നന്നാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം കൂർക്ക ഭയങ്കര കേടായിരുന്നു, ചിലതിങ്ങനെ ചീനതും കേടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു. അപ്പോൾ വാപ്പ അത് എടുത്തുകൊണ്ട് പോയിട്ട് ഇനി അത് ഉണ്ടാക്കണ്ട, അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുത്ത്. പിന്നെ ഇത് മസാലയാണ്, ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതൊക്കെ വെച്ച് നമ്മൾ പൊരിക്കാനൊക്കെ ഉള്ള മസാല ഇല്ല. അപ്പോൾ ചിക്കന് വേണ്ടി ഞാൻ റെഡിയാക്കിയ മസാലയാണ്. അപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ച്, ഇനിയിപ്പോൾ അത് മീൻ പൊരിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ എൻ്റെ അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ വറുത്തത് നല്ലപോലെ റെഡിയായി. അപ്പോൾ ചൂടാറതിന് ശേഷമുണ്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ടൊന്ന് അടിച്ചൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ എന്താ കുറച്ചും കൂടെ വെള്ളം ആ ജാറൊന്ന് കലക്കി ഒഴിക്കണേണ്. അപ്പോൾ കണമ്പ് ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കണമ്പ് കിട്ടിക്കാനാ കറികളൊക്കെ വെക്കണത് അതൊന്ന് പറയണം. അപ്പോൾ ഇന്ന് വറുത്തരച്ചാണ് ഞാനും വെക്കണത്. അപ്പോൾ അതേ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് അരപ്പ്, അതൊക്കെ ഒന്ന് കലക്കി ഒഴിക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റക്കൈ കൊണ്ടാണ് കേട്ടോ, കാരണം ഒരു കയ്യിൽ എൻ്റെ കയ്യിൽ ഫോണാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കലക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ചതിന് ശേഷമാണല്ല പിന്നെ മീനിടണത്. അപ്പോൾ അതൊന്നും അവിടെ തിളക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ചാറ് വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ കറിയിലിടാൻ ഏതായാലും 2 മീൻ മതി, അപ്പോൾ ഒരെണ്ണം എനിക്ക് പൊരിക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വലുത് നോക്കിയിട്ട് തന്നെ എടുത്തട്ടോ. ഞാനിങ്ങനെ മീനൊക്കെ ഇങ്ങനെ അളവൊക്കെ വെച്ച് നോക്കി, ചെറുത് ഏതാണ് വലുത് ഏതാണ് വണ്ണുള്ളതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അലക്കാനുണ്ട്. അപ്പോൾ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പാത്രം കഴുകാനുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചാണ്, കാരണം വീട്ടമ്മമാരൊക്കെ അയക്കാനാൽ പണിയുടെ ബഹളൊരിക്കുമല്ലോ. അപ്പോൾ ദേ ഇതൊരു പഞ്ചസാര പാത്രമാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫോണൊക്കെ വെച്ച് വീഡിയോസൊക്കെ പിടിക്കുന്നത്. എനിക്ക് ട്രൈപോഡൊന്നും ഇല്ല, ഞാനിങ്ങനെ പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ഞാൻ പിടിക്കുന്നത്. പിന്നെ അതേ മീനിലൊക്കെ നല്ലപോലെ ഒന്ന് മസാല പുരട്ടി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഈ മസാലേൻ്റെ ഒരു കൂട്ട് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാട്ടെ എന്തൊക്കെയാണ്. തനി നാടൻ കൂട്ടുകളാണ് ഞാൻ അതിനകത്ത് ചേർത്തേക്കുന്നത്. അല്ലാണ്ട് ചിക്കൻ മസാലയോ വേറെ ബീഫ് മസാല അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലേൻ്റെ ആ പട്ട ഗ്രാമ്പ് അതൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനതൊരു പിന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. കാരണം ആ ഒരു മസാല ഒരു പ്രത്യേക ടേസ്റ്റാണിത്. നമ്മിങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യൂലേ, ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു മസാലയിൽ നമുക്ക് ആ സ്മെല്ല് കിട്ടുന്നത്. ഞാൻ പിന്നൊരു ഇത്തെ വീഡിയോയിൽ പറയാം. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മീനിലൊക്കെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേണ്. പിന്നെ നോക്കിയപ്പോൾ അതേ കറിയൊക്കെ തിളച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതേ മീൻ ഇട്ട് കൊടുക്കണേണ്.
അപ്പോൾ പുളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയും ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ചതിന് വന്നപ്പോൾ ഞാൻ താളിച്ചായിരുന്നു കേട്ടോ. ഉള്ളിയും വൈപ്പിലേയും ഉലുവയൊക്കെ ഇട്ടിട്ട് കറി നല്ലപോലെ താളിച്ച് ഇനി പപ്പടം പൊരിക്കണം. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം. അടുത്ത ഗ്യാസ് ഒഴിയുമ്പോൾ അടുത്തതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുപ്പിച്ചെല്ലാം വെച്ചേക്കണം. ഇനി പപ്പടം പൊരിച്ച് വെക്കണം. പപ്പടം ഇവിടെ മസ്റ്റാണ്. പപ്പടം വേണം ഇവിടെ ചോറിന്, പുട്ടുണ്ടാക്കുമ്പോഴും ചോറിനും ഒക്കെ പപ്പടത്തിൻ്റെ ആൾക്കാരാണ് ഇവിടെ എല്ലാവരും. ഇനി ഞാൻ അതേ മീൻ പൊരിക്കാൻ ഇനി അതും. അപ്പോൾ കറി ഇറക്കിയിട്ട് വേണം പിന്നെ എനിക്ക് ഞാൻ മീനും കൂടെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കറി ഇറക്കി വെച്ച് അപ്പോൾ ഇപ്പുറത്തെ ചീനച്ചട്ടി എടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേ പപ്പടം പൊരിക്കണേണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ തീ കുറച്ചിട്ട് മീനും പൊരിക്കാനിട്ട് അപ്പോൾ അലക്കണതും അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെതും മുളതും നാളെ അലക്കാൻ വെച്ച് ചെറിയൊരു മഴക്കാറായിട്ട് വന്നിട്ടുണ്ട്. കാരണം അലക്കി ഇങ്ങനെ നനഞ്ഞെടുക്കണേക്കാട്ടും നല്ലത് വെയിൽ കാണുമ്പോൾ അങ്ങോട്ട് അലക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതേ വാപ്പ കൂർക്ക തിരിച്ചു കൊണ്ടേ കൊടുത്ത്, ഞാനന്ന് കേടാണെന്ന് പറഞ്ഞല്ല, അതുകൊണ്ട് തിരിച്ചു കൊണ്ടേ കൊടുത്ത്. അതിന് പകരം കൂർക്ക മേടിച്ചില്ല, പീച്ചിങ്ങയാണ് മേടിച്ചിട്ടുണ്ട് വന്നത്. കാരണം ഇവിടെ പീച്ചിങ്ങ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതാണ് മേടിച്ചിട്ടുണ്ട് വന്നത്. അപ്പോൾ പീച്ചിങ്ങയൊക്കെ നന്നാക്കി അതോ അടുപ്പത്ത് വെച്ച്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ട, പീച്ചിങ്ങ തന്നെ നല്ല വെള്ളം വരും ചെമ്മീത്തിൽ നിന്ന് പീച്ചിങ്ങ നിൽക്കാം. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അത് വേവിക്കാൻ വെച്ച്. അപ്പോൾ മീൻ ഇവിടെ അതെ തലയൊക്കെ വേറെ ആയിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതും മീൻ വെന്ത് കിട്ടി. ഇനി ഇതൊന്ന് പീച്ചിങ്ങ ഒന്ന് റെഡിയായിട്ട് കിട്ടണം. അപ്പോൾ ഇതേ കണ്ടില്ലേ, പീച്ചിങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പീച്ചിങ്ങൊക്കെയുള്ളത് ഉള്ളിമുളകും ഞാൻ അവിടെ ഇടണേണ്. അപ്പോൾ ഏകദേശം എൻ്റെ കറികളൊക്കെ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ കണമ്പ് വറുത്തരച്ച് വെച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഞാൻ അടുത്ത് വെച്ചേക്കണേണ്. അപ്പോൾ പപ്പടവും പിന്നെ ഇതേ മീൻ പൊരിച്ചതും ചോറൊക്കെ ആയി. ഇനി ലാസ്റ്റ് നമ്മുടെ പീച്ചിങ്ങയും കൂടെ റെഡി ആയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.